കൃതഹസ്ഥനാണെങ്കിലും ഒരു ചരിത്ര പണ്ഡിതനും സ്ഥലനാമ ഗവേഷകനുമായിട്ടാണ് ശ്രീ വി വി കെ വാരത്ത് അറിയപ്പെടുന്നത്. കേരളത്തിലെ സ്ഥലചരിത്രങ്ങൾ എന്ന പൊതുശീർഷകത്തിൽ ഒരു ഗ്രന്ഥ പരമ്പര തന്നെ നമ്മുടെ ഓരോ ജില്ലയെക്കുറിച്ചും അദ്ദേഹം എഴുതി വരുന്നുണ്ട്. ഈ പരമ്പരയിൽ തൃശൂർ, പാലക്കാട്, എറണാകുളം എന്നീ ജില്ലകളെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ശ്രീ വാലത്ത് സ്ഥലാമ പഠനത്തിലൂടെ ചരിത്ര സത്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ ഗവേഷണ രീതി. കേരളത്തിലെ സ്ഥലനാമങ്ങളുടെ ചരിത്ര പ്രസക്തിയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യമായി ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലനാമം എങ്ങനെയുണ്ടായി എന്ന് വിവരിക്കാം. കൊടുങ്ങല്ലൂർ എന്ന വാക്ക് സത്യം പറഞ്ഞാൽ ചരിത്രപരമായ ഉണ്ടായിട്ടുള്ള സ്ഥലനാമമാണ്. തമിഴ് സംഘകാലത്ത് മൂന്ന് രാജ്യങ്ങളായിരുന്നല്ലോ, ചേരം, ചോളം, പാണ്ഡ്യ. അതിൽ ചേരരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു വഞ്ചി എന്ന പേരിൽ അന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ, ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ഈ കൊടുങ്ങല്ലൂരിൻ്റെ തമിഴ് സംഘകാലത്തെ പേര് വഞ്ചി എന്നായിരുന്നു. അന്ന് ചേരരാജാവായ ചെങ്കുട്ടവൻ ഭരിച്ചിരുന്ന കാലം. ചെങ്കുട്ടവൻ ഭരിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനും കൊടുങ്ങല്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു. അദ്ദേഹമാണ് ചിലപ്പതികാരം എന്ന വിശ്വോത്തരമായ ദ്രാവിഡ മഹാകാവ്യം എഴുതിയിട്ടുള്ളത്. ആ കാവ്യത്തിലാണ് കൊടുങ്ങല്ലൂര് കർണകിക്ക് ക്ഷേത്രം പണിയുന്നതായിട്ട് പറയുന്നത്. കർണകി ഒരു പാതിവൃത്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയിൽ അത് ആരാധിക്കപ്പെടേണ്ട ഒരു ദേവതയാണെന്ന് ചെങ്കുട്ടവൻ്റെ പത്നി അഭിപ്രായപ്പെടുകയും രാജാവിനോട് കർണകയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം കൊടുങ്ങല്ലൂർ നിർമ്മിക്കണമെന്ന് പറയുകയും ചെയ്തു. അന്ന് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് വഞ്ചി എന്ന പേരിലും കരുവൂർ എന്ന പേരിലും ആയിരുന്നു. ഈ കർണകയ്ക്ക് വേണ്ടി ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രം ജൈനക്ഷേത്രമായി മാറുകയും ചെയ്തു. കാരണം കർണകി ജൈനമതക്കാരിയായിരുന്നു, ചെങ്കുട്ടവൻ ജൈനമതക്കാരനായിരുന്നു. ചെങ്കുട്ടവൻ്റെ അനുജൻ കവിത ഈ കാവ്യം എഴുതിയിട്ടുള്ള ഇളങ്കോ അടികളും ഒരു ജൈന സന്യാസിയായിരുന്നു. ഈ ജൈനക്ഷേത്രങ്ങൾക്ക് നേരത്തെ തന്നെ ജൈനർ കല്ല് എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജൈനക്ഷേത്രങ്ങൾ അധികവും കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്, പാറയിൽ, ഗുഹയിൽ പ്രത്യേകിച്ച്. കല്ല് എന്ന വാക്കിൻ്റെ അർത്ഥം കുഴിക്കുക, മാളമുണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഈ കുഴിക്കുക, മാളമുണ്ടാക്കുക എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് ഇതൊരു ഗുഹ ജൈനക്ഷേത്രങ്ങൾ ആദ്യയിലൊക്കെ മിക്കതും ഗുഹക്ഷേത്രങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഗുഹാക്ഷേത്രം നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ ഉടനീളം ജൈനമതക്കാരുടെയും ബുദ്ധമതക്കാരുടെയും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളെല്ലാം വിളിച്ചിരുന്നത് കോട്ടം, അമ്പലം എന്നൊക്കെയാണ്, പള്ളി എന്നൊക്കെയാണ് അന്നത്തെ ഭാഷയിൽ. ക്ഷേത്രമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ കർണകിക്ക് വേണ്ടി ക്ഷേത്രം പണിതപ്പോൾ അതിനെ കല്ല് എന്നാണ് വിളിച്ചത്. കർണകി ആയതുകൊണ്ട്, മഹത്വം കൂടിയ ദേവതയായതുകൊണ്ട് അതിനെ കൊടുങ്കല്ല് എന്ന് പറഞ്ഞു. കൊടുങ്കല്ലൂർ കല്ല് സ്ഥിതി ചെയ്ത ഊർ കൊടുങ്ങല്ലൂരായി. എന്നാൽ ഈ വാക്ക് ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. കൊടുങ്ങല്ലൂരിന് പല പേരുകളും പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ടോളമി വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത് കരവുര എന്നാണ്. ഈ കരവുര എന്ന വാക്ക് ടോളമി ഇവിടെ വന്നപ്പോൾ കപ്പലേറ്റി കൊണ്ടുവന്ന വാക്കൊന്നുമല്ല, പാശ്ചാത്യ നാട്ടിലെ വാക്കല്ല, റോമിലെ വാക്കല്ല, ഈജിപ്തിലെ വാക്കല്ല, ഗ്രീസിലെ വാക്കല്ല. പിന്നെ എന്താ ഈ കരവുര എന്ന് ടോളമി പറഞ്ഞത്? ടോളമി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു ഈ ഊരിൻ്റെ പേരെന്താണ്, ഈ കരയുടെ പേരെന്താണ്. അവർ പറഞ്ഞു കരയി എന്ന് പറഞ്ഞു. കരയി എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കരയാണ്, തമിഴിൽ വരുമ്പോൾ അയ്യകാരം ചേരും, അപ്പോൾ കരയി എന്ന് പറഞ്ഞു, കരയി എന്ന് പറഞ്ഞു. അന്ന് ആ പ്രദേശത്തിന് കരയി എന്ന് പേരുണ്ടായിരുന്നു. ഈ കരയി ടോളമിയെ തൻ്റെ വൈദേശിക നാക്കുകൊണ്ട് ഉച്ചരിച്ചപ്പോൾ കരവുരയായതാണ്. ഇത്രയും കാര്യമുള്ളൂ. ഈ കരയി ആണ് കാലാന്തരത്തിൽ രൂപാന്തരപ്പെട്ട് കാര, കരുവൂർ, കരൂർ, കരൂർ എന്നെല്ലാം പല വകഭേദങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. കരുവൂർ
കാരിയൂർ മുതലായ സ്ഥലങ്ങളെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. നമ്മൾ തമിഴ് സംഘം കൃതികൾ വായിക്കുമ്പോൾ ഒക്കെ അതിൽ കേരളത്തിൻ്റെ കേരളരാജ്യത്തിൻ്റെ തലസ്ഥാനം കരിവൂർ, വഞ്ചി എന്നൊക്കെ കാണാറുണ്ട്. ഈ കരിവൂർ ഇങ്ങനെ ഈ കരയി എന്ന വാക്കിൻ്റെ വികാസ പരിണാമം മാത്രമാണ്. എന്നാൽ ഈ വഞ്ചിക്ക് അല്ലെങ്കിൽ കരിവൂരിന് തുറമുഖ പട്ടണം എന്നുള്ള ഒരു സ്ഥാനം കൂടി ഉണ്ടായിരുന്നു പണ്ട് മുതൽ. അല്ല ടോളിമയൊക്കെ വരാനുള്ളതായാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കുരുമുളക് കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നിരുന്ന സ്വർണം ഇവിടെ കൊടുത്തിട്ട് കുരുമുളക് വാങ്ങിക്കൊണ്ട് കപ്പലേറ്റി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതിൽ തന്നെ ടോളമിയുടെ പുസ്തകത്തിലുണ്ട്. അതിൽ തന്നെയാണ് സംഘസാഹിത്യത്തിലും കാണുന്നുണ്ട്. ഇപ്പോൾ പുറനാനൂർ, അകനാനൂറിലൊക്കെ, അകനാനൂർ ശരിക്കും വർണ്ണിച്ചിട്ടുണ്ട് കുരുങ്ങുളൂരിനെ പറ്റി. അത് കരിവൂർ എന്ന നിലക്കാണ് വർണ്ണിച്ചിട്ടുള്ളത്. അവിടെ പെരിയാർ, കേരളത്തിലെ ഏറ്റവും വലിയ മഹത്തായ നദിയാണ് പെരിയാർ. ആ പെരിയാർ ചെന്ന് വീഴുന്നത് ഈ കുരുങ്ങല്ലൂരാണ്. എന്നാൽ ഈ കരിവൂർ തന്നെ കോയമ്പത്തൂർ ജില്ലയിൽ ഒരു സ്ഥലത്തുണ്ട്. മാത്രമല്ല അവിടെ ഈ കാവേരി നദിയുടെ ഒരു പോഷക നദിയായ ഒരു നദി, അതിൻ്റെ പേര് പൊരിനൈ എന്നാണ്, അവിടെ ഒഴുകുന്നുണ്ട്. ഈ നമ്മുടെ പെരിയാർ നദിക്കും പൊരിനൈ എന്ന പേരുണ്ടായിരുന്നു പണ്ട്. അത് കണ്ടപ്പോൾ ചില ചരിത്രകാരന്മാർ പറഞ്ഞ് കേരളരാജ്യത്തിൻ്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂരല്ല, അത് കോയമ്പത്തൂരാണ്, കൊങ്ങുനാട്ടിലാണ്. എന്താ ഇതിൻ്റെ കാരണം? ഇതിൻ്റെ അവർക്ക് അവർ ഈ സംശയം തോന്നാൻ കാരണം, ചേരരാജ്യത്തിന് അതേ പേരിൽ വഞ്ചി എന്ന പേരിൽ ഒരു ക്ഷേത്രവും ഒരു കരവൂർ എന്ന പേരിൽ ഒരു സ്ഥലവും അവിടെ ഉണ്ടെന്ന് അവർക്ക് അത് കണ്ടതുകൊണ്ടാണ്. ഇതെങ്ങനെ വന്നു? ചേര പല ചില കാലങ്ങളിൽ ചേരരാജാക്കന്മാരുടെ രാജ്യം വികസിക്കുകയും പശ്ചിമഘട്ടത്തിനപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ കോയമ്പത്തൂർ ജില്ലയിൽ പല കുറേ ഭാഗങ്ങൾ ചേരരാജ്യത്തിൻ്റെ കയ്യിലായി. അങ്ങനെയായപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് ഗവർണർമാരെ അയക്കുകയോ അല്ലെങ്കിൽ ആദ്യ കുടുംബത്തിൽ തന്നെ ഇളയരാജാക്കന്മാരെ അങ്ങോട്ട് അയക്കുകയോ പതിവായിരുന്നു. അവരവിടെ ചെന്ന് താമസിച്ചപ്പോൾ ആ സ്ഥലത്തിന് ഇവിടെ ഈ മൂല സ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരേ സ്ഥലനാമം തന്നെ പല സ്ഥലത്തും അങ്ങനെ വന്നിട്ടുണ്ട്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. കോതമംഗലം, കോതമംഗലത്തെ ഇപ്പോഴുണ്ട് കാരി തൃക്കാരിയൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ. ഈ തൃക്കാരിയൂർ എന്ന ക്ഷേത്രം വന്നെങ്കിൽ അവിടെ ക്ഷേത്രം വരാണ്ട കാരണം എന്താ? തൃക്കാരിയൂർ വളരെ ചരിത്രപുഷ്ടമായ സ്ഥലമാണ്. അതായത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കേരളോത്പത്തി, കേരളോത്പത്തിൽ പറയുന്ന ഒരു സ്ഥലമാണത്. കാരണം എന്താ കേരളോത്പത്തി പറഞ്ഞിട്ടുള്ളത്? ഈ കാരിയൂരിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താ? അതായത് പരശുരാമൻ ജൈനമതക്കാരെ ഓടിക്കാൻ വേണ്ടി തപസ്സിരുന്ന സ്ഥലമാണ് തൃക്കാരിയൂർ ക്ഷേത്രമെന്നാണ്. അപ്പോൾ ജൈനന്മാരുടെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്നു ആ പ്രദേശം, കോതമംഗലം മുഴുവൻ പ്രദേശം. അതിനൊരു ഉദാഹരണം തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകമുണ്ട് അവിടെ ഈ കോതമംഗലത്തിനടുത്ത്. അതിൻ്റെ പേര് കല്ലിൽ എന്നാണ്. ആ കല്ലിൽ എന്ന സ്ഥലത്ത് ഉള്ള ഒരു ഗുഹാക്ഷേത്രം. ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ സംരക്ഷിക്കുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിലെ പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നതിൻ്റെ, പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. കാരണം എന്താണ്? അത് ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളതും വളരെ അപൂർവമായി കാണുന്നതുമായ ഒരു വിശേഷമാണ്. കാരണം ഒരു വലിയ പാറ, ആ പാറയിലൊരു ഗുഹ, ആ ഗുഹയുടെ ഭിത്തികളിലെല്ലാം പാർശ്വനാഥൻ, അവരുടെ ദേവനായ ജൈനമതക്കാരുടെ ദേവനായ പാർശ്വനാഥനെയും പത്മാവതി ദേവിയെയും അങ്ങനെ പല തീർത്ഥങ്കരന്മാരെയും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയി കണ്ടു. നമുക്കിപ്പോൾ പോയി തിരുന്നാലും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത് ഹൈന്ദവ ക്ഷേത്രമായിട്ടാണ് അറിയുന്നത്. എങ്കിൽ കൂടിയും ആ അവരെ കൊത്തിവെച്ചിരിക്കുന്ന ആ വിഗ്രഹങ്ങൾ, അതിൻ്റെ ചരിത്രവും എല്ലാം പരിശോധിക്കുമ്പോൾ അത് ജൈനക്ഷേത്രമാണെന്നെല്ലാം അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്നറിയാം? കല്ലിൽ എന്നാണ്. എന്താ കാരണം? ജൈനന്മാർ അവരുടെ ഗുഹാക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെയും കല്ലെന്ന് വിളിച്ചിരുന്നു. അപ്പോൾ കല്ല് സ്ഥിതി ചെയ്യുന്ന, അതായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ വട്ടത്തിന് കല്ലിൽ എന്ന് പേരുണ്ടായി. അങ്ങനെ ഒടുവിൽ കല്ലിൽ ഇപ്പോൾ ഒരു സ്ഥലനാമമാണ്. പെരുമ്പാവൂരടുത്താണ്. പെരുമ്പാവൂർ ഇപ്പോൾ അറിയപ്പെടുന്നതാണ് കല്ല്. അപ്പോൾ കൊടുങ്കല്ലൂർ എന്നുള്ള പേരുണ്ടായിട്ടുള്ളത് ജൈനമതത്തോട് ബന്ധപ്പെട്ട ഒരു സ്ഥലനാമമാണിത്. അതാണ് നമുക്ക് പറയാറുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പത്താം നൂറ്റാണ്ടിൽ ഭാസ്കര രവി, രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ഭാസ്കര രവി ഭരിച്ച രണ്ടാം നൂറ്റാണ്ടിൽ, അന്നാണ് ജൂതപ്രമാണിക്ക് അദ്ദേഹം ചെപ്പേട് കൊടുത്തത്. ജൂതപ്രമാണിക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടും ചില അവകാശ അധികാരങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്ത ചെപ്പേട്. ആ ചെപ്പേട് ഞാൻ കണ്ടിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയിൽ, വെളുത്ത ജൂതപ്പള്ളിയിൽ വെച്ച് 1969 അവരെന്നെ കാണിച്ചു തരണം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നുണയാണെന്ന് പറയാൻ പറ്റില്ല, സത്യമാണ്.
ini mana kehalat itu logat itu semua cerita karen mar ini cepet ubi-ubi cerita boleh jadi ini jodoh sahaja. Ayat dah berjodoh. Sosti Sri Kosri Parkera Yeravi para nuara ayat tadi cenggol nanti alaan ini dayan di iranda mandek, yaitu mupatara mandek, muiri kori, yaitu daruliya dal, perasaadi, daruliya perisaadi, wabudusan. Ada itu muiri kori apa? Kudu ngeluar ini para kalangan ini para biari kalian dah itu niapa ngan? Ada muiri peran muiri kori. Apa Bhaskara Devi Varman ini? Bhaskara Devi Varman ini cara rajau, kalau saya kira rajau. Ini jula pramanya, josa perabbar. Ini cepet gol kumbu. Anu kudu ngeluar ini peri muiri kori dah. Aduh, orang dalam muiri korang dari situ. Aduh, ni ane, agak, aduh, ni bahagia tu, mana musiri sekali itu Europein mari, pasca cina hari kita cerita hari mari, di situ. Ini nalaran tu faham tu, satu cara cerita na. Ah, angge, aduh, itu rasakara wajah. Ni ane reka beri show, ya, kiri sana reka beri show di kumbu. Jadi ke, ingat kan, ni ane beri cara cerita dulu salah wajah tu. Korai kali ni apa, korai kalang aku selesa malah biar orang file ni, biar orang reka ini. Cara aja cerai, cara pun boleh cara juga. Muna aku cerai, ah reka ini kalau nuti hal penting juga lama perakon. Apa nuti hal penting juga lama perakka mula, urut reka yang akan dapat. Ayat dari juga terjawab. Cara cerai dan, apa cara pun boleh cara juga boleh cara lagi. Nuti hal penting juga bersih terus membuat cara cerai. Apa jangan ayat pergi pergi tu, ayat pergi pergi tu boleh cara ni tu akan dapat sama ya cara cerai ni. Ini boleh pun krisi. Iri pun krisi itu kan, ambil barang. Ayo kalau pandai tiruan dari itu, orang alikal ke, beri dalam krisi itu dah. Ayah krisi itu barang, cara krisi. Adik dah mencari, ayat angkilin malaya asli itu, krisi anak itu salah kelir. Ayat ayat angkilin cerah, cerah itu kolam, alia kolam itu cerah ini nampak. Terus suri barak kecil nak kekatan ni. Yang lain ramai itu cerah itu barang benar tak. Percaya terus suri malu malu batu cerah dengan cerah itu cuma alia tata agaman, alia kolaman, kolam itu cerah ini nampak. Apo ini cara krisis naratan, ujung kecilnya kolam, ini cara cerah ni berenda. An cerah, allah salat ini cara cerah, salat perajuan. Ipo kolat ini beru, salat ini beru ada. Cara cerah, ipo kami nokia, cara cerah itu matra beranu lalu, cara cerah ipo itu salah mana, nama ini bahasa institut agak sejajar itu naan dah yang lalu. An kunjung dah ceri bilan. Apo ini krisik ini salah orang itu balle balle dorong dorong aja. Nyalan urus sama salat itu boleh tanah. Awar cendu kerja pun kita boleh petu. Ia pada kalat itu, ini benda muluan krisis perdaya samai itu. Pindah ke arah kiri, tiada itu terlalu apa terlalu perayaan lalu. Ini benda, ini tarikan malam itu terlalu. Kandalur sahala. Jadi tarikan malam itu dalam melalui tarikan. Kandalur sahala yang mana barang ini tidak benar itu tidak lah. Adi wujudnya tanah itu jadi tarikan malam. Awar ini benda banyak sahala yang mana orang terlalu. Apa ini walaupun salah, ini baru ini kan kandelur salah, ini baru ini dua place ni mana, dua salah mana orang orang nak nampak. Ah, tarikat ini bertirman itu lah tarik orang kerja tidak, ada rasa. Bila tarikat ada tu terus. Pasal ni hari hari kerja saya dah kembali show je, dapat kandelur salah, ini walaupun salah, ini bermula ada ni kita nak kandang. Karena kandelur salah ini adalah periaya mana walaupun salah ini. Karena ini dua salah kalau ini periaya mana itu kani kena buat reka, ini kan orang kerja tu. Ipuh mana salah tu? Ini salah yang mana dia? Cara mana orang itu salah dalam? Aini dah tentu. Ipuh yang balia salah tu baru ini. Ini balia salah mana orang na balia ini balik papa pada katara kabel sini balik polu. Percaya bandar dalam itu. Bandar salah, bidang sambandha mah itu, kultur sahiti berapa itu, samskari mah itu. Satu yang ni itu salah mana? Aduh kuntu balia salah, nengka andalur salah ini nombor. Mata bahar salah, tato jinda beran nengko. Jalan mana ni itu salah mana? Atra perthana petualang salah bawa itu guna anak pal, patna samu kesehatan dan awal orang kahar. Samskari kan mulyu yer tu kan nasta latan salah orang kesehatan itu berar. Kesehatan itu berar, sahabat itu berar.